ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ടും ആയിട്ടൊക്കെ കഴിക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് റവയാണ് ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ റവ എടുത്ത അതേ അളവിൽ തന്നെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇപ്പം നമ്മളിത് ഇവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിന് വേണ്ടുന്ന ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ചിരികിയത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചീകയതുകൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഇവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡർ ചേർത്ത ശേഷം ഇത് ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് ഇവിടെ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടാൻ ഇനി നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത് ഇതിൽ അല്പം നെയ്യൊന്ന് തേച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മൾ ഇപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ തവിയാണ് എടുത്തിരിക്കുന്നത് ആ തവിക്ക് ഒരു അര തവി മാവിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ മാവിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഈ തേങ്ങയുടെ ഫില്ലിങ് കൂടി വെച്ചു കൊടുക്കണം ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് മാവ് കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ഞാനിപ്പോൾ ഒരു അല്പം ശർക്കര ചീകത കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് നട്ട്സൊക്കെ ചെറുതായിട്ട് അഴിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം നമ്മൾ എല്ലാം ഇതുപോലെ ബൗളിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോഴും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇതിവിടെയൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്